അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആൻസൂസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള അടയാണ്. നമ്മളെല്ലാവരും ചക്കപ്പഴം കൊണ്ട് അട ഉണ്ടാക്കാറുണ്ട്, ഇതുപോലെ എടനേലയൊക്കെ വെച്ചിട്ട്. അപ്പം അരിപ്പൊടി, റവ, ഗോതമ്പ് മാവ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഇന്ന് നമുക്ക് റാഗിയുടെ പൗഡർ വെച്ചിട്ട് അട ഉണ്ടാക്കാം. ഇപ്പോഴാണെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിറ്റ് കിട്ടിയതിൽ റാഗി പൗഡർ ഉണ്ട്. അപ്പം നമുക്കത് അന്വേഷിച്ച് ഇനി വേറെ എങ്ങും പോകണ്ട. അപ്പം നമുക്ക് റാഗി പൗഡർ വെച്ചിന്ന് ചക്ക അട ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ, ചക്കപ്പഴം ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ചക്കപ്പഴം മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇല, എടനയില, വാഴയില നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ അരിഞ്ഞ് എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കി അഴുക്ക് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൂത്ത് പിക്ക് വേണം. ഈ ഇലയൊന്ന് കുത്തിവെക്കാനാണ്. ഒരല്പം നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ ഓപ്ഷനലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചെടുത്തത്, പിന്നെ റാഗിയുടെ പൊടി. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച്, ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് പതുക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ്, ലേശം നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അതിലേക്ക് ഈ ചക്കപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതാദ്യം തന്നെ ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാണ് ഇതൊന്ന് വരട്ടിയെടുക്കുന്നത്. ഇതിപ്പോൾ ചക്കപ്പഴം ഒരുവിധം ഒന്ന് വെന്തിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയൊക്കെ മധുരം അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ കറക്റ്റ് കണക്കൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളെടുക്കുന്ന സാധനങ്ങളുടെ അനുസരിച്ച് എല്ലാം അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് 1 കിലോ 2 കിലോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം ഇതൊന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ശരിക്കും ഇളക്കി കൊടുക്കണം, ശരിക്കും മിക്സ് ആവണം ശർക്കര. ഇപ്പോൾ ശർക്കരയും ഒഴിച്ച് നമ്മൾ ഒരു 5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. അതിനുശേഷം ഇത് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റാഗി പൊടി ചേർത്ത് കൊടുക്കാം. റാഗിപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇത് ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല ചോക്ലേറ്റിൻ്റെ കളറാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഇല എടുത്തിട്ട് ഇലയൊന്ന് ഇതുപോലെ കുമ്പിള് കുത്തുക. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി കൊടുക്കണം, ഈ കുമ്പിള അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മിക്സ് നിറച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഇഡലിപ്പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്. ഇനി ഇതിലേക്ക് ഓരോന്നും നമുക്കിതുപോലെ കുമ്പിളാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കുമ്പിളിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കയട അഥവാ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഒരു വെറൈറ്റി കളറാണ്. കുട്ടികളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ ഓർക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, റാഗിയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ അട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമെന്ന പ്രതീക്ഷയോടെ ബൈ ഫ്രം അൻസുസ് കിച്ചൻ.